നമസ്കാരം. സ്കിൻ ഡോക്ടർ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സുജിത് കുമാർ. ഈ കോവിഡ് മഹാമാരി, കോവിഡ് 19 പാൻഡമിക് എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ എത്ര പേരുടെ ജീവനാണ് കൊണ്ടുപോയത്, എത്ര ആളുകളാണ് മരിച്ചത്, എത്ര പേർക്കാണ് അവരുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ടത്. ഇനിയും നമ്മൾ ഒരുപാട് ആളുകളെ ഈ രോഗത്തിന് കുരുതി കൊടുക്കണം. അപ്പോൾ ഞാൻ വളരെ വേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കൈകൂപ്പിക്കൊണ്ട് നിങ്ങളെല്ലാവരോടും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യാണ്, ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ഈ രോഗത്തോട് പ്രതിരോധിക്കാൻ, നമ്മൾ ഈ രോഗത്തോട് നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ആയുധങ്ങളില്ല എന്നാണുള്ളതാണ് സത്യം. ഈ രണ്ടാമത്തെ വേവ് നമ്മൾ അറ്റാക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ആളുകൾ മരിച്ചു വീണത്. ആയിരക്കണക്കിന് ആളുകളാണ് ദിവസം മരിച്ചത്. മൊത്തം കണക്കെടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചത്. യഥാർത്ഥ കണക്കുകൾ ഒരിക്കലും നമുക്ക് കിട്ടുകയില്ല. ഒരു ഗവൺമെൻറ്റും യഥാർത്ഥ കണക്കുകൾ പുറത്ത് വിടുകയില്ല. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ശരി, സെൻട്രൽ ഗവൺമെൻറ് ആയാലും ശരി, അവരുടെ മുഖം മിനുക്കാൻ വേണ്ടി അവരൊരിക്കലും ആ യഥാർത്ഥ ഫിഗേഴ്സ് പുറത്ത് വിടുകയില്ല. നഷ്ടപ്പെടുന്നത് നമുക്കാണ്, നമ്മുടെ സ്വന്തക്കാരാണ് പോകുന്നത്, നമ്മുടെ ബന്ധുക്കളാണ് പോകുന്നത്, നമ്മുടെ കുട്ടികളാണ് പോകുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. കോവിഡ് പാൻഡമിക് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഈ രോഗവുമായിട്ട് യുദ്ധം ചെയ്യാൻ നമ്മുടെ കയ്യിൽ ആകെയുള്ള ആയുധം എന്ന് പറയുന്നത് മാസ്ക് മാത്രമാണ്. മറ്റൊരു കാര്യവുമില്ല. വാക്സിൻ പോലും നമ്മുടെ പൂർണ്ണമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതല്ല, നമ്മളത് കണ്ടതാണ്. ഞാൻ വാക്സിൻ എടുക്കണ്ട എന്നല്ല പറയുന്നത്, ഞാനും വാക്സിൻ എടുത്തിട്ടുണ്ട്. വാക്സിൻ കഴിയുന്ന നിങ്ങൾ എല്ലാവരും എടുക്കുകയും വേണം, കാരണം നമ്മുടെ ഈ രോഗത്തോട് പൊരുതുന്ന അസ്ത്രങ്ങളിൽ ഒന്നാണ് ഈ വാക്സിൻ എന്ന് പറയുന്നത്. പക്ഷേ അത് 100% പ്രൊട്ടക്റ്റീവ് അല്ല. അത് ഇതിനോട് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എത്രയോ ഡോക്ടർമാർ, 2 വാക്സിൻ എടുത്ത ഡോക്ടർമാർ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവർക്കും അത് 100% പ്രൊട്ടക്റ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ നമ്മുടെ കയ്യിലുള്ള ഏക ആയുധം എന്ന് പറയുന്നത് മാസ്ക് മാത്രമാണ്, മാസ്ക് മാത്രമാണ്, മാസ്ക് മാത്രമാണ്. ഞാൻ വീണ്ടും വീണ്ടും തറപ്പിച്ച് പറയുന്നു, ഈ മാസ്ക് കൊണ്ട് മാത്രമേ നമുക്ക് ഈ രോഗത്തിന് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കുകയുള്ളൂ. ഈ മാസ്ക് ധരിക്കുന്നത് വളരെ നിസ്സാരമായിട്ടാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. നമ്മൾ ചുറ്റുമുള്ള ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര നിസ്സാരമായിട്ട്, ഒരു തീരെ സീരിയസ് അല്ല അവർ. ഇപ്പോൾ ഒരു ATMനകത്ത് പോകുന്നു, ഇല്ലെങ്കിൽ ഒരു ഷോപ്പിനകത്ത് പോകുന്നു, ഉടനെ അവിടെ ആ ATMൽ എന്താ പറയുക, നമ്പർ അടിക്കുമ്പോൾ ഈ മാസ്ക് താക്കേണ്ട ആവശ്യം എന്താണ്? കൈകൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ മാസ്ക് താത്തിട്ട ചെയ്യുക. ഒരാളോട് സംസാരിക്കണമെങ്കിൽ ആദ്യം മാസ്ക് താക്കുക. വേറെ ആൾ ഒരാളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കണമെങ്കിൽ പോലും മാസ്ക് താക്കുക. ഇതൊക്കെ എന്ത് സ്വഭാവമാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ അതിനെപ്പറ്റി കോൺഷ്യസ് ആവണം, നമ്മൾ അവെയർ ആവണം. ഓരോ നിമിഷവും ഞാൻ ഈ മാസ്ക് ധരിക്കുന്നത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്, സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾക്ക് കോവിഡ് ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാതിരിക്കും, മറ്റുള്ളവന് കോവിഡ് ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടാതിരിക്കും. അതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഈ മാസ്കാണ്. അപ്പോൾ നമ്മളത് ഓരോ നിമിഷവും നമ്മൾ അവെയർ ആയിരിക്കണം, ഈ മാസ്ക് ഞാൻ ധരിക്കുന്നത് എന്നെ കോവിഡിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ കാണുന്ന ഓരോ വ്യക്തിയും അവർക്കൊക്കെ കോവിഡ് ഉണ്ട് എന്നുള്ള ചിന്താഗതിയോടെ വേണം നമ്മൾ അവരെ സമീപിക്കാൻ. നമുക്കറിയില്ല അവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഓരോ വ്യക്തിയോടും, അത് ആരോ ആയിക്കോട്ടെ, സ്വന്തക്കാരായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളോ, ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള സുഹൃത്തായിക്കോട്ടെ, നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അയാൾക്ക് കോവിഡ് ഉണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അയാൾ ഒരു കാരിയർ ആണെന്ന രീതിയിൽ തന്നെ അയാളെ സമീപിക്കണം. അതായത് നമ്മൾ മാസ്ക് ധരിച്ചിട്ട് വേണം സംസാരിക്കാൻ. അത് എത്ര ക്ലോസ് ആയിട്ടുള്ള ആളായാൽ പോലും അയാൾക്ക് കോവിഡ് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോഴോ, ഇല്ലെങ്കിൽ ഒരു കടയിൽ പോകുമ്പോഴോ, ATMൽ പോകുമ്പോഴോ, അല്ല ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോഴോ, ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, എവിടെ പോകുമ്പോഴും ഈ മാസ്ക് ദയവ് ചെയ്ത് താക്കരുത്. ഞാൻ പല ആളുകളെ ഞാൻ ഒബ്സേർവ് ചെയ്യാറുണ്ട്. എല്ലാവരുടെയും ഒരു വളരെ ഒരു കോമൺ ആയിട്ടുള്ളൊരു സ്വഭാവമാണ്, കോമൺ ആയിട്ടുള്ള പ്രവണതയാണ് ഈ മാസ്ക് താഴ്ത്തിയിട്ട് മൂക്കിൻ്റെ താഴെ വയ്ക്കുക, അതല്ലെങ്കിൽ താടിയുടെ അടുത്ത് വയ്ക്കുക. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതിനെ പിന്നെ മാസ്ക് ഇടുന്നതിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ മാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തൊടാൻ പാടില്ല. പിന്നെ ഈ ഒരു മാസ്ക്, ഇതുപോലത്തെ മാസ്ക് ഇട്ടിട്ട് ഒരു കാര്യമില്ല, ഇതൊരു വേസ്റ്റാണ്. ഇതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാമെന്നില്ല, ഇത് മാത്രം ഇടുന്നതിനെ കൊണ്ട്. അപ്പോൾ ഈ മാസ്കാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ ഈ മാസ്ക് ധരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു KN95 മാസ്ക് ഇടണം, ഇല്ലെങ്കിൽ ഒരു N95 മാസ്ക് ധരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു 30-40% മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ KN95 ധരിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഡബിൾ മാസ്കിങ് കിട്ടുന്നതോടെ ഓൾമോസ്റ്റ് ഒരു 100% ഫിൽട്രേഷൻ നമുക്ക് കിട്ടും. ഇനി അഥവാ കുറച്ച് വൈറസ് നമ്മുടെ ഉള്ളിൽ പോവുകയാണെങ്കിലും ആ വൈറൽ ലോഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ വൈറൽ ലോഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഡിസീസിൻ്റെ സിവിയറിറ്റി, അതിൻ്റെ കാഠിന്യം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വൈറൽ ലോഡ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കൂടുതൽ വൈറസ് നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ രോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് കൈ തൊഴുത് നിങ്ങളോട് പറയാണ്, മാസ്ക് നിങ്ങൾ ശരിക്കും ധരിക്കുക. ധരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാരണവശാലും മാസ്ക് താക്കരുത്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ആയാലും പോലും, നമ്മുടെ അതോറിറ്റീസ് ആയാലും പോലും, ആരും ഈ മാസ്ക് ധരിക്കുന്നതിനെ പറ്റി ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളെല്ലാവരും N95 തന്നെ ധരിക്കണം, ഈ മാസ്ക് ധരിച്ചുകൊണ്ട് കാര്യമില്ലെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അവർ പറയാത്തത് എനിക്കറിയില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
ഈ മാസ്ക് ദയവ് ചെയ്ത് ഇത് മാത്രമായിട്ട് ധരിക്കരുത്. പിന്നെ ചില ആൾക്കാരുണ്ട് തുണിയുടെ മാസ്ക് ഇടുന്നത്. ഈ തുണിയുടെ മാസ്കിന് എന്ത് പ്രൊട്ടക്ഷനാണ് ഉള്ളത്? അത് എങ്ങനെയാണ് അത് ഈ വൈറസിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ തുണിയുടെ മാസ്ക് ഇടുന്നുണ്ടെങ്കിൽ അകത്ത് തുണിയുടെ മാസ്ക് ഇട്ട് അതിന്റെ മുകളിൽ KN95 മാസ്ക് ഇട്ട് ഡബിൾ മാസ്കിങ് ചെയ്യുക. നിങ്ങൾ ഈ മാസ്ക് ഇട്ടതിനെ കൊണ്ട് രണ്ട് മാസ്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ ചത്തൊന്നും പോവുകയില്ല. ചില ആൾക്കാർക്ക് ഒരു ധാരണ ഇത്രയും രണ്ട് മാസ്ക് ഒക്കെ ഇട്ട് എങ്ങനെ ഓക്സിജൻ കിട്ടുമോ, ചത്ത് പോവില്ലേ എന്നൊക്കെ. അങ്ങനൊന്നും ചത്ത് പോവില്ല. ഞാനിപ്പോൾ ഒന്നര കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട്, രണ്ട് മാസ്ക് ഇട്ടുന്നുണ്ട്. ഞാൻ പേഷ്യൻസിനെ കാണുമ്പോഴൊക്കെ ഇതിട്ടിട്ട് എൻ്റെ ക്ലിനിക്ക് തുടങ്ങിയ, അതായത് ഞാൻ ക്ലിനിക്കിനകത്ത് കയറി പേഷ്യൻ്റെ കാണാൻ തുടങ്ങി എൻ്റെ ഡ്യൂട്ടി കഴിയുന്നത് വരെ ഞാൻ മാസ്ക് തൊടാറില്ല. എന്നിട്ട് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ചത്ത് പോയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ മാസ്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെ നിങ്ങളാരും ചത്ത് പോവുകയില്ല. പിന്നെ ഈ മാസ്ക് എന്താ പറയുക, ചില ആൾക്കാർക്ക് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാണ്, ചൊറിച്ചിലുണ്ട് മുഖത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന അകത്ത് തുണിയുടെ കോട്ടൺ മാസ്ക് ഇടുക. ആ കോട്ടൺ മാസ്കിൻ്റെ മുകളിൽ KN95 മാസ്ക് ഇടുക. അപ്പോൾ നിങ്ങളുടെ ചൊറിച്ചിൽ ഉണ്ടാവുകയില്ല. പിന്നെ മാസ്ക് എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യണം. ഇന്നിട്ട മാസ്ക് തന്നെ മൂന്ന് നാലും ദിവസം ഇടുകയല്ല, അത് അഴുക്കാവും, മാസ്കിന് അഴുക്കാവും. ഒത്തിരി അഴുക്കായി കഴിഞ്ഞാൽ മാസ്ക് ചേഞ്ച് ചെയ്ത് കളയുക, പുതിയ മാസ്ക് ഉപയോഗിക്കുക. ഇനി അധികം നമ്മൾ അധികം കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ, അതായത് നമ്മൾ ഒരു ഹോസ്പിറ്റലോ ഇല്ലെങ്കിൽ ഒരുപാട് ആളുകൾ എല്ലായിടത്തൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാസ്ക് റീയൂസ് ചെയ്യാം. പക്ഷെ അത് ഇന്നിട്ട മാസ്ക് നാളെ നിങ്ങൾ റീയൂസ് ചെയ്യരുത്. നിങ്ങൾ കയ്യിൽ എപ്പോഴും ഒരു അഞ്ചോ ആറോ മാസ്ക് ഉണ്ടാവണം. ആ മാസ്കുകൾ നിങ്ങൾക്ക് മാറി മാറി ഉപയോഗിക്കും. ഇന്ന് ഉപയോഗിച്ച മാസ്ക് നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു ബാഗിനകത്ത് സൂക്ഷിച്ച് വെക്കുക, ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് ഇട്ട് വെക്കുക. അതൊരു അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുമോ, കാരണം ഇപ്പോൾ വരുന്ന KN95 മാസ്കൊക്കെ വാഷബിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ പക്ഷേ ഈ ഈ മാസ്ക് എന്ന് പറയുന്നത് വാഷബിൾ അല്ല, ഇതൊരു സിംഗിൾ യൂസ് മാസ്കാണ്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കരുത്. ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ ഇത് ഉപയോഗിക്കരുത്. ഇതിന് 7 മണിക്കൂർ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ, അതിനുശേഷം ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് നിങ്ങൾ ഡെയിലി യൂസ് ആൻഡ് ത്രോ മാസ്കാണ്. ഇത് നിങ്ങൾ റീയൂസ് ചെയ്യരുത്, ഈ സർജിക്കൽ മാസ്ക് എന്ന് പറയുന്നത്. KN95 മാസ്ക് ആണെങ്കിലും ക്ലോത്ത് മാസ്കാണ് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനും ഒരു പരിധിയുണ്ട്. ഇപ്പോൾ KN95 മാസ്ക് നമ്മൾ അഞ്ചോ ആറോ പ്രാവശ്യം വാഷ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങും, പിന്നെ അതിൻ്റെ പ്രൊട്ടക്ഷൻ കുറയും, അപ്പോൾ അതിൻ്റെ ആ ഫിൽട്രേഷൻ കുറയും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എക്കണോമിയെ ഓർത്തുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം വാഷ് ചെയ്ത് ഉപയോഗിക്കാം, പക്ഷെ കൂടുതൽ നാൾ അങ്ങനെ ഉപയോഗിക്കരുത്. കഴിയുന്നതും പുതിയ മാസ്ക് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ ഈ മാസ്ക് എന്ന് പറയുന്നത് മാത്രമാണ് നമുക്ക് ആകെയുള്ള പ്രൊട്ടക്ഷൻ എന്ന് ഞാൻ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്നു. വേറെ ഒരു ആയുധം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഈ ഏക ആയുധം എന്ന് പറയുന്നത് മാസ്കാണ്. അത് നിങ്ങൾ വളരെ കരുതലോടെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളെല്ലാവരും മനസ്സിൽ മനസ്സിലാക്കുക, ഈ മാസ്ക് മാത്രമാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഞാൻ മാസ്ക് ഇട്ടിരിക്കുന്നത് എന്നെ കോവിഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് എന്നെ മാസ്ക് ഈ എന്നെ കോവിഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും, മറ്റുള്ളവരെയും അത് പ്രൊട്ടക്ട് ചെയ്യും. നമ്മൾ ഈ മാസ്ക് ധാരണം സ്ട്രിക്റ്റ് ആക്കുകയാണെങ്കിൽ, എല്ലാവരും വളരെ ഉത്തരവാദിത്തത്തോടെ ബുദ്ധിപൂർവം ഈ മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ രോഗത്തെ കീഴടക്കാൻ സാധിക്കും. ഇപ്പോൾ ലോക്ക്ഡൗൺ എടുത്തു കളയും. ലോക്ക്ഡൗൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത്. അതിൻ്റെ അർത്ഥം കോവിഡ് ഇവിടുന്ന് പോയി എന്നല്ല. നമ്മുടെ എക്കണോമിയെ രക്ഷിക്കണമെങ്കിൽ എന്നേക്കും ഈ ലോക്ക്ഡൗൺ തുടരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് അവർക്ക് ലോക്ക്ഡൗൺ എടുത്ത് കളഞ്ഞേ പറ്റൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ അതുകൊണ്ട് കോവിഡ് തീർന്നു എന്നല്ല, പാൻഡമിക് തീർന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോഴും അതിൻ്റെ ഇടയിലും ഒരുപാട് പേര് കോവിഡ് പേഷ്യൻസ് ഉണ്ടാവാം, കോവിഡ് കാരിയേഴ്സ് ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ഈ മാസ്ക് ഇടുന്നത് ഒരിക്കലും നമ്മൾ നിർത്തരുത്. മാസ്ക് സ്ഥിരമായിട്ട് ഇടണം, എല്ലാ ദിവസവും ഇടണം, എവിടെ പോകുമ്പോഴും ഇടണം, നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴും ഇടണം, വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയാലും ഇടണം. എവിടെ പോയാലും മാസ്ക് ഇടാതിരിക്കരുത്. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇത്രയും സെക്കൻഡ് വേവും പോയിട്ടും കൂടി എത്രയോ ആളുകൾ ഈ മാസ്ക് എന്തിനാണ് ഇടുന്നത് പോലും അറിയാത്ത മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, നിങ്ങൾ കാണുന്ന എല്ലാവരും നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും മാസ്ക് താത്തി നിൽക്കുന്ന ആളെ കണ്ടിട്ടാൽ അവർ ശരിക്കും ശകാരിക്കുക. അവരോട് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഇത് ഇങ്ങനെയല്ല മാസ്ക് ഇടേണ്ടത്, മാസ്ക് ഇടേണ്ട രീതി പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരോടും നാട്ടിലുള്ള എന്താ പറയുക വോളണ്ടിയേഴ്സിനോടും നാട്ടിലെ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആളുകളോടും എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുള്ള ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക മാസ്ക് യൂസിനെ പറ്റി. എങ്ങനെയാണ് മാസ്ക് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ മാസ്ക് ധരിക്കേണ്ടതിനെ പറ്റി നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. നിങ്ങളും ഇതുപോലെ വീഡിയോസ് ആക്കിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക മാസ്ക് ധരിക്കുന്നതിനെ പറ്റി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ അതല്ല, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വീഡിയോസ് ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ. അപ്പോൾ നമുക്കൊരു ക്യാമ്പയിൻ തന്നെ ഇതിനെപ്പറ്റി തുടരാൻ സാധിക്കും. നമുക്കൊരു ന്യൂ ക്യാമ്പയിൻ നമുക്ക് തുടങ്ങാം. മാസ്ക് ഉപയോഗിക്കുന്നതിനെ പറ്റി ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ക്യാമ്പയിൻ നമുക്ക് തുടങ്ങി വെക്കാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാം. നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ, നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ആളുകളെ, നിങ്ങളുടെ റിലേറ്റീവ്സിനെ, നിങ്ങളുടെ ഫാമിലിയിലെ ആളുകളെ, അവരോട് എല്ലാവരോടും വീണ്ടും വീണ്ടും ഈ മാസ്ക് ഇടുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. പലരും ഇത് മറക്കുന്നു. വീണ്ടും പുറത്തിറങ്ങുമ്പോൾ മാസ്ക് താത്തി നടക്കുന്നു, രോഗബാധിതരാകുന്നു. മറ്റുള്ളവരും അവർ അപകടത്തിലിടുന്നു, അവരുടെ വീട്ടിലെ ആളുകളെ, കുടുംബക്കാരെ, എല്ലാവരും അപകടത്തിലിടുന്നു.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവേത് മനസ്സിലാക്കുക, മാസ്ക് മാത്രമാണ് നമ്മുടെ ഏക ആയുധം, അത് മറക്കരുത്. നിങ്ങൾ ഒരിക്കലും മാസ്ക് താഴ്ത്തരുത്. രണ്ട് മാസ്ക് ഇടണം, ഡബിൾ മാസ്ക് ഇടണം, ഒരു മാസ്ക് പോരാ. ഈ സർജിക്കൽ മാസ്ക് മാത്രം ഉപയോഗിച്ചാൽ പോരാ, അതിൻ്റെ മുകളിൽ K95 അല്ലെങ്കിൽ N95 മാസ്ക് ധരിക്കണം. തുണിയുടെ മാസ്ക് മാത്രം ഇട്ടുകൊണ്ട് പ്രൊട്ടക്ഷൻ കിട്ടുകയില്ല. തുണിയുടെ മാസ്ക് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ K95 മാസ്ക് ഇടണം. ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. നമ്മൾ എപ്പോഴും 24 മണിക്കൂർ നമ്മൾ അവെയർ ആയിരിക്കണം. നമ്മൾ മാസ്ക് ഇടുമ്പോഴൊക്കെ നമ്മൾ അവെയർ ആയിരിക്കണം. ഇതെന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണ്. ഇത് ഞാൻ കൈകൊണ്ട് പിടിച്ചുകൊണ്ട് താഴ്ത്തി കളിക്കേണ്ട സാധനമല്ല. പിന്നെ നമ്മൾ ATMലോ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിലോ അല്ലെങ്കിൽ കടയിലോ എവിടെ പോയി കഴിഞ്ഞാലും എന്ത് സാധനം തൊട്ട് കഴിഞ്ഞാലും ഉടനെ നമ്മൾ സാനിറ്റൈസ് ചെയ്യുക. സാനിറ്റൈസ് ചെയ്യുന്ന കൂടെ സാനിറ്റൈസ് എടുത്ത് കൈ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പിന്നെ കയ്യിൽ അലർജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്ന എവിടെയും തൊടാതിരിക്കുക. അങ്ങനെ തൊടേണ്ടി വന്നാൽ തന്നെ നിങ്ങൾ ആ തൊട്ട് കഴിഞ്ഞാൽ അത് സാനിറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ സോപ്പ് കൊണ്ട് കഴുകുക. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും, ഇനിയും ഞാൻ വീഡിയോസ് ഉണ്ടാക്കും. എന്നെക്കൊണ്ട് പറ്റുന്നത്രയും ഞാനിത് ചെയ്യും. നിങ്ങളും ഇതുപോലെ ചെയ്യുക, എല്ലാവരെയും എഡ്യൂക്കേറ്റ് ചെയ്യുക. പലർക്കും ഇപ്പോഴും അറിയില്ല നമ്മൾ എന്തിനാ മാസ്ക് ഇടുന്നതെന്നുള്ളത്. പലർക്കും ഈ മാസ്ക് എറ്റിക്വിറ്റ് എന്ന് പറയുന്നത് അറിയില്ല. എങ്ങനെയാണ് മാസ്ക് ധരിക്കേണ്ടത്? മാസ്ക് കൈകൊണ്ട് തൊടാൻ പാടില്ല, താഴ്ത്താൻ പാടില്ല. ഈ സർജിക്കൽ മാസ്ക് റീയൂസ് ചെയ്തിട്ട് മാസങ്ങളോളം ഉപയോഗിക്കാൻ പാടില്ല. ഒരു ദിവസം മാത്രമേ, 7 മണിക്കൂർ മാത്രമേ ഇതിന് പ്രൊട്ടക്ഷൻ ഉള്ളൂ. 7 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കളയണം. ഇത് സിംഗിൾ യൂസ് മാസ്ക് ആണ്, ഇത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് ആളുകളെ മനസ്സിലാക്കി കൊടുക്കുക? എനിക്ക് മനസ്സിലാവണില്ല എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റും മറ്റുള്ള അതോറിറ്റീസും ഇതൊന്നും ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അതിശയം എന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാവണില്ല, കാരണം രോഗം ഇത്രയും പടർന്നു പിടിക്കാനുള്ള കാരണം നമ്മുടെ അജ്ഞതയാണ്, നമ്മുടെ അറിവില്ലായ്മയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് മാത്രമൊന്നുമല്ല, ഈവൻ വികസിത രാജ്യങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മൾ വിചാരിക്കുന്ന വികസിത രാജ്യങ്ങളൊക്കെ ഒരുപാട് എന്താ പറയുക, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ. അവർക്ക് പോലും അറിയാം, അവിടെയുള്ള ആൾ സാധാരണക്കാർക്കും അറിയില്ല എങ്ങനെയാണ് മാസ്ക് ഇടേണ്ടത് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലായി കാണും. നിങ്ങൾക്ക് അതിന് മുമ്പ് അറിഞ്ഞിരിക്കാം. പക്ഷെ നിങ്ങൾ ഇതൊരു ക്യാമ്പയിൻ എന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു 100 പേരോടെങ്കിലും നിങ്ങൾ പറയുക ഈ മാസ്ക് ഇടുന്നതിനെ പറ്റി. അങ്ങനെ ഒരുപാട് ആളിലേക്ക് ഈ മെസ്സേജ് എത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ടൈം അവർ മാസ്ക് ഇടുമ്പോൾ അവർ അവെയർ ആയിരിക്കും, അവർ ബോധവാന്മാരായിരിക്കും. ആ ഞാൻ ഈ മാസ്ക് താഴ്ത്താൻ പാടില്ല, മാസ്ക് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് വീട്ടിൽ തിരിച്ചെത്തുന്നവരെ മാസ്ക് എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ എൻ്റെ മുഖത്തിരിക്കണം, ഞാനത് കൈകൊണ്ട് ഒരിക്കലും താക്കരുത്, താഴോട്ട് വലിക്കരുത് എന്ന് അവർക്ക് ഒരു ബോധമുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ദയവ് ചെയ്ത് ഇത് വളരെ സീരിയസ് ആയി എടുക്കുക ഈ മാറ്റർ എന്ന് പറയുന്നത്. കഴിയുന്നത്രയും ആളുകളിലേക്കും ഈ ഇൻഫർമേഷൻ എത്തിക്കുക, അവരെല്ലാം അറിയിക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നോർമൽ ആക്ടിവിറ്റീസിലേക്ക് പോകുമ്പോൾ രോഗം വീണ്ടും പഴയതുപോലെ പടർന്ന് കൂടുതൽ കേസുകൾ ആവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും വളരെ കരുതലോടെ വേണം നമ്മളിത് ചെയ്യാൻ. വളരെ നമ്മൾ നമ്മളോട് തന്നെ പ്രോമിസ് ചെയ്യുക നമ്മളിത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരിലേക്കും ഈ ഇൻഫർമേഷൻ എത്തിക്കുക. ഇത്രയും നേരം ഞാൻ പറയുന്നതൊക്കെ കേട്ടതിന് നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വിഷയമായിട്ട് കാണുന്നവരെ ബൈ.